Yes, come in. നമസ്കാരം. വീണ്ടും സമയം തെറ്റിച്ചു. എന്താ ഇത്ര ലേറ്റ് ആയത്? ആയിക കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ അലയായിരുന്നു. എന്നിട്ട് എവിടെ കിട്ടിയില്ലേ? കിട്ടി, പുറത്ത് നിർത്തിയിരിക്ക. സാറന്മാരോട് ചോദിച്ചിട്ട് അകത്തേക്ക് വിളിക്കാം. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായിക കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ. യെസ് കുട്ടി വരൂ. ഇതെന്താ പ്രശ്നവേഷ മത്സരോ? ഒരു തളയെ മേക്കപ്പ് പിടിച്ചു കൊണ്ടുവന്ന് പറ്റിക്കാൻ നോക്കുന്നു. ഒരുപാട് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അത്ര മോശമൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ നായിയാക്കാൻ പറ്റില്ല. അമ്മായിമ്മയുടെ റോൾ കൊടുക്കാം. അമ്മായിമ്മയായിട്ട് അഭിനയിക്കുന്ന എന്റെ അമ്മായിമ്മനെ പോയിട്ട് വിളിച്ചിട്ട് വാടാ. എന്നെ നായിയാക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. നായിയാക്കാൻ പറ്റിയ ഒരു സാധനം കടന്നു പോന്നാണേ. തള്ളതിന്റെ മൊച്ചവളം ഉണ്ടാ. എടാ, അവൻ എന്നെ തള്ളേന്ന് വിളിച്ച് നീ കേട്ടില്ലേ? ഒന്നുമില്ലെങ്കിൽ നമ്മളൊന്നിച്ച് കഴിഞ്ഞതല്ലടാ. ആ സ്നേഹം കൊണ്ടാ ഞാൻ വന്നത്. ഏതുണ്ട് ഈ രണ്ടു കോന്തമാര്? ഏ, നീയൊന്നും ഉമാരെ കൂട്ടത്തിൽ കൂടണ്ട. കള്ളുമാരോ ഉമാര്? ഇറങ്ങിയിരിക്കാ കുറച്ച് ആടികൾ സിനിമ എടുക്ക. സോറി സോറി, വെരി വെരി സോറി സാർ. സോറി, തലയ്ക്ക് നല്ല സുഖമില്ല, അതാ. ഞാൻ എപ്പോഴേ പറഞ്ഞതാ ഈ മൂതവിത്തുള്ള പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ എന്തായി? കരുതിക്കൂട്ടി ഞങ്ങൾ അവമാനിക്കായിരുന്നല്ലേ. അയ്യോ, അല്ല, ചേട്ടന്റെ പടം ടിവിയില്. കേശവൻ നായർ, കൃഷ്ണൻ, വേണു. എന്റെതില്ലേ ബെന്നി. ഈ ചിത്രങ്ങളിൽ കാണുന്ന നാലു പേരെയും കഴിഞ്ഞ മാസം 18-ാം തീയതി മുതൽ കാക്കനാട് മാനസിക രോഗാശുപത്രിയിൽ നിന്നും കാണാതായിരിക്കുന്നു. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഭ്രാന്ത് ആശുപത്രിയിൽ നിന്നും ടിവി സീരിയലിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നു. ഭ്രാന്തില്ലെന്ന് മനസ്സിലായല്ലോ. അത് നായിയെ കൊണ്ടുവന്നപ്പോഴേ മനസ്സിലായി. സീരിയലിൽ ഞങ്ങളെ തന്നെ അഭിനയിപ്പിക്കണം. അതിന് ഞങ്ങൾക്ക് ഭ്രാന്തില്ലല്ലോ. നിങ്ങളെ പോലീസിൽ ഏൽപ്പിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ഏ ഡയറക്ടറുടെ ഫോട്ടോ? ഏ അബ്ദുള്ള, വാസു, ബ്രൂണോ. ഭവനഭേദനം, കൊള്ള എന്നീ കുറ്റങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വന്നിരുന്ന 3 പേരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇവരെ പിടിച്ചുകൊടുക്കുകയോ വിവരം നൽകുകയോ ചെയ്യുന്നവർക്ക് പാരിതോഷികം നൽകുന്നതാണെന്ന് ജയിൽ ഐജി അറിയിക്കുന്നു. അത് ഞങ്ങൾ ഫോട്ടോ അല്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്നിങ്ങോട്ട് വന്നേ സാർ. നമുക്കിനി ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ബ്രൂണു ആണ്. തുരന്നു തീർന്നോ? ഏ, ആ വട്ടന്മാരുടെ വീട് തുരന്നു തീർന്നോ എന്ന്? തീർന്നു തീർന്നു. ഇനി താമസിപ്പിക്കുന്നു. പോലീസ് അന്വേഷണം തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. എന്തെങ്കിലും കള്ളം പറഞ്ഞ് ആ വട്ടന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കണം. ആ ഡാൻസുകാരി പെണ്ണും അവിടെ ഇല്ല. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, പകല് തന്നെ സംഭവം നടത്തിക്കളെ. ഞാനിത് അങ്ങോട്ട് വരും. റൂം നമ്പർ 406. താങ്ക് യു. ബെന്നി.
ഈ ഡോക്ടർമാർക്ക് എന്താ താഴെ ഇരുന്നാൽ ചോദിക്കാം, ആരെങ്കിലും കണ്ടാൽ അവർക്ക് ചോദിക്കാം. ഈ അടി ഇടി ഏറ്റവും നോക്കുന്ന വാർഡ് ഇതാണോ? അല്ല, ഇത് പ്രസവ വാർഡാ, മറ്റേത് മുകളില. സുന്ദരി എന്റെ അമ്മേ, ഇക്കടാവിടെ. അയ്യോ ചേട്ടാ, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഞാൻ ബാലേട്ടൻ അന്വേഷിച്ച് നടക്കായിരുന്നു. വാ വീടൊന്ന് പറയട്ടെ. ആംബുലൻസിന്റെ പുറകെ വിട്ടോ. വിട്ടോ വിട്ടോ വിട്ടോ. പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരമാ, കാണിക്കേണ്ടെന്ന് അപ്പോഴേ പറഞ്ഞതാ. ഇനി താമസിപ്പിക്കണ്ട, പള്ളിയിലേക്ക് കൊണ്ടുപോകും. ബ്രേക്ക്! അയ്യോ, റോഡ് നിറയെ വെള്ളമാ, നമുക്ക് വള്ളത്തിൽ പോകാം. തിരിച്ചുവിട്. നിർത്ത് നിർത്ത് നിർത്ത്. ഡോക്ടറുടെ തലയ്ക്കൊരു അടി കിട്ടി, അല്ല ഇവന്റെ തലയ്ക്കൊരു അടി കിട്ടി. കൊണ്ടുവരാൻ ഇത്ര താമസിച്ചത് എന്താ? അടി കിട്ടിയാലല്ലേ കൊണ്ടുവരാൻ പറ്റൂ. സോറി, ഇയാള് മരിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ വെഞ്ഞി എന്തി? അവനെ കുഴിച്ചിട്ട് കാണും. നമുക്ക് അങ്ങോട്ട് പോ. കള്ളച്ചവം. അച്ചോ, കരുണ കാണിക്കണം, നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണേ അത്. അച്ചോ മൂടല്ലേ, സുഹൃത്തുക്കളെ ഒന്ന് വഴിമാറി തന്നെ. അച്ചോ, അച്ഛനോടെ. അച്ചോ, ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡി, ഇത് നിങ്ങളുടെ ഡെഡ് ബോഡി. ഇതിന് ജീവനുണ്ട്, ഇനി ജീവനില്ല. ഞങ്ങളൊന്ന് ഇറങ്ങിയെടുത്തോട്ടെ. പക്ഷെ എന്നാലും അച്ഛന് ഇത് എങ്ങനെ തോന്നി അച്ഛാ? ആ അങ്ങോട്ട് മാറിയുന്നേ, അങ്ങോട്ട് മാറിയുന്നേ. ഒന്ന് മാറിയിക്ക സഹോദരങ്ങളെ. നല്ല പോസ്റ്റിനെ കിടത്തിയോ. സോറി സോറി ഏട്ടാ.
അച്ഛാ ഞങ്ങൾ പോണേ. താങ്ക്സ്. ആ കണ്ടോറന്നു കണ്ടോറന്നു. നിങ്ങളൊക്കെ ആരാ? നീ ഞങ്ങളൊക്കെ മറന്നു. ഞാൻ കേശു. ഞാൻ കൃഷ്ണൻ. എന്ത് വേണം? എന്തായത്? ആംബുലൻസ്. ആരാ മരിച്ചത്? നീയാ? എന്നാക്കടാ ഇങ്ങോട്ട്. ചേട്ടാ ചേട്ടാ ചേട്ടൻ മിണ്ടായി, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് മാറിയെ ഒന്നേ. ചേട്ടാ നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അയ്യോ വീട് വരക്കുന്നു. വീടോ? എന്തിനു വരക്കുന്നു? എല്ലാം പറയാം. കേറി കേറി. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. എല്ലാവരും വളരെ സീരിയസ് ആണ്. രണ്ടുപേരും അത് വഴി, രണ്ടുപേരും ഇത് വഴി. എങ്ങനെയായെന്നാണ് എന്റെ സംശയം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ തോറ്റു. ബാങ്ക് കവർച്ച. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ ടി വി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അല്ല. ഇവർ ഇന്റർനാഷണൽ ക്രിമിനൽസ്. ഇത് ബ്രൂണോ, ഇത് തുരപ്പൻ ബാസു, ഇത് ഇരുമ്പ് അബ്ദുള്ള. പോലീസ് ഫോഴ്സിനെ ഇൻസൾട്ട് ചെയ്യരുത്. എനിക്ക് വെപ്പൺ യൂസ് ചെയ്യേണ്ടി വരും. ബൈ ദ ബൈ, യു നോ വാട്ട് ആക്ച്വലി ഹാപ്പൻ? വളരെ ആസൂത്രിതമായി എക്സിക്യൂട്ട് ചെയ്ത ഒരു ബാങ്ക് റോബറി ആയിരുന്നു ഇത്. വിദഗ്ധമായി ഈ വീടിന്റെ കാർഷെഡിൽ ഒരു തുരങ്കം ഉണ്ടാക്കി ആ ബാങ്കിന്റെ സ്ട്രോങ് റൂമിൽ കയറി ബാങ്ക് റോബ് ചെയ്യുക. അതിനുവേണ്ടിയാണ് ടി വി ഫിലിം പ്രൊഡ്യൂസേഴ്സ് എന്ന വ്യാജേന ഇവിടെ വന്നതും നിങ്ങളെ കരുവാക്കിയതും. ട്രെയിനിങ് എന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ആ സമയത്ത് തുരങ്കം കുഴിക്കുക. വെരി ഇന്റലിജന്റ് പ്ലോട്ട്. പക്ഷെ നിങ്ങളുടെ സാഹസം വ്യർത്ഥമായി പോയല്ലോ എന്ന് ഓർക്കുമ്പോ ഐ ഫീൽ സോറി ഫോർ യു. സാർ, ഈ തോക്ക് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അധികം സ്മാർട്ട് ആകാൻ ശ്രമിക്കരുത്. ഇത് കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തനിക്ക് അറിയില്ല. യു ജസ്റ്റ് സീ, വെരിഫൈ. നോ ബഡി ഈസ് ഇന്റലിജന്റ്. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ഒറിജിനൽ ആണ് സാർ. ഓക്കേ ആയല്ലോ. അടി തെറ്റിയാൽ ആനയും വീടും എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇതാണ് എന്റെ വോട്ടല്ലു. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ തന്നെ ഒരുക്കി തന്നല്ലോ. ദൈവമേ എന്റെ പ്രൊമോഷൻ. ഞാനൊരു ചെറിയ ഫൂളായി പോയി. സോറി ഗൈസ്. അയ്യോ, ഇത് ഗവൺമെന്റ് മണിയാണ്. എവരെങ്കിലും വിട്ടുതരും? പറ്റില്ല സർ, യുവമാരെ ഞങ്ങൾ വിട്ടുതരില്ല. പ്ലീസ്.
ആന കൊടുത്താലും ആശ കൊടുക്കരുത്. കൊറേ ദിവസമായി രാമകൃഷ്ണ ഞങ്ങളെ ടി വി സ്റ്റാർ ആക്കാം, പാട്ട് പാടിക്കാം, എന്തൊക്കെ പറഞ്ഞു ആശിപ്പിച്ചടാ. ഞങ്ങൾ വെറും പാവങ്ങളായതുകൊണ്ടല്ലേ ഞങ്ങളെ കഷ്ടപ്പെടുത്തിയത്. ഇല്ല സർ, ഇവന്മാരെ ഞങ്ങൾ വിട്ടുതരില്ല. മൂന്നെ ഇന്ന് ഞങ്ങൾ കൊന്ന് കുഴിച്ചു മൂടും. No, Indian Constitution does not allow a common man to take law into his hands. Catch him! Nikko, stop! Yengenana avana pidikkanda adu plan cheyittu povam. Nikko! What is this? Ellavarum keriyo? Ah, keri. Veemittulla avasarangal kethi jump idu ponde. Engi idhe pole veeyumayirunno. Veeni, vandi irutha. Maaleta, vegam va. Odi va. Va keri. Thene yanu avaru poi sir. Eh? അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതാ ദാദാ, കണ്ടു കണ്ടു കണ്ടു. ലീത കേൾക്കോ, എങ്ങോട്ടാ? പുറകെ പോലീസ് വരുന്നുണ്ട്, എളുപ്പം കേറ്. എനിക്ക് പ്രമോഷൻ വേണം. പ്രമോഷൻ വേണ്ട, അവരെനിക്ക് വിട്ടുതരും. ഇറ്റ്സ് എ റിക്വസ്റ്റ്. പറ്റില്ല, മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഐ വാണ്ട് പ്രമോഷൻ. പോടോ. ഓക്കെ, പോക്കോ. താങ്ക് യു. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. താങ്ക് യു. ഇതാണ് തകരാ. അടുത്തു പോയത് എന്ത് മണ്ടത്തരാ കാണിച്ച? തോക്ക് അവനെ കൊണ്ട് കൊടുത്തില്ല. ഞാൻ കൊടുത്തില്ല, തട്ടി പറഞ്ഞോ. എക്സ്ക്യൂസ്. അല്ല, ഞാൻ പോയി ഒരു തോക്ക് സംഘടിപ്പിച്ചോണ്ടേ. Thank you.
ഗവൺമെന്റ് മണി ആയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ കിടിച്ച. താങ്ക് യു. സാർ പിടിച്ചോ, ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, ഇനി നിങ്ങൾ കൊണ്ടുപോയിക്കോ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് പ്ലീസ് ഡോണ്ട് ഗോ. നോ, നിങ്ങളെ ഭ്രാന്താശുപത്രിയിൽ എത്തിക്കേണ്ട ചുമതലയോടെ എനിക്കുണ്ട്. ഭ്രാന്താശുപത്രി വന്നാൽ ഞങ്ങളെ പൂട്ടിയിടും. ഇവിടെ ഭ്രാന്തമാരെ തുറന്നു വിട്ടിരിക്കല്ലേ, ഞങ്ങൾ ഇവരോടെ കഴിഞ്ഞോളാം. ഞാനും 6-7 മാസക്കാലം ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിട്ടുള്ളതാ. അപ്പൊ അറിയാലോ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം, ഭ്രാന്ത് ഒരു രോഗമല്ല. സോ പ്ലീസ് ഡോണ്ട് ഗോ, പ്ലീസ് കം വിത്ത് മീ. എന്നോട് വരൂ.